അസ്സലാമലൈക്കും. ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് തോന്നാറുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ നമ്മുടെ മനസ്സിൽ സഹിക്കാൻ പറ്റാത്തൊരു സങ്കടവും ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷനൊക്കെ തോന്നാറുണ്ടോ? ഈ ദിവസങ്ങളിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്ത് ജോലികൾ ചെയ്യുമ്പോഴും അതിനോടൊന്നും നമുക്കൊരു താല്പര്യമില്ലാത്ത പോലെ തോന്നും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീങ്ങാത്ത പോലെ തോന്നും. നമ്മുടെ ഒരു ചെറിയ കാര്യങ്ങൾ പോലും ചെയ്തു തീർക്കാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കുന്നത് പോലെ തോന്നും. ഇതുപോലെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനും സങ്കടവും ഉള്ള ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിലും ശരീരത്തിനും ഒരു തളർച്ചയും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടും. എല്ലാ കാര്യത്തിനോടും ഒരു ഉന്മേഷക്കുറവും സന്തോഷക്കുറവും തോന്നും. ഇതുപോലുള്ള ദിവസങ്ങളിൽ ഒറ്റയ്ക്കിരിക്കാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇവർക്ക് എന്ത് കാണുമ്പോഴും കേൾക്കുമ്പോഴും പെട്ടെന്ന് ദേഷ്യം വരും. എല്ലാവർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ടാകും. ഇനി ഇതുപോലെ സഹിക്കാൻ പറ്റാത്ത സങ്കടങ്ങൾ വരുമ്പോൾ അതെത്ര കഠിനമായ ദുഃഖമാണെങ്കിലും അതിൽ നിന്നും രക്ഷപ്പെടാൻ ഏറ്റവും നല്ലൊരു വഴിയുണ്ട്. അസ്മാവുൽ ഹുസ്നയിലെ ഏറ്റവും ശക്തിയും മഹത്വമേറിയ ഒരു നാമമാണ് യാ ഖാദിർ യാ അല്ലാ, എല്ലാത്തിനും കഴിവുള്ളവൻ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം. ഈ അർത്ഥം കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഈ ഇസ്മ ചൊല്ലിയാൽ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ കിട്ടുമെന്ന്. ഈ ഇസ്മ വെറും 4 വട്ടം ചൊല്ലിയാൽ നമ്മുടെ എത്ര കഠിനമായ ദുഃഖവും നീങ്ങിപ്പോകും. നമ്മുടെ ദുഃഖങ്ങൾ മാറി സന്തോഷമുണ്ടാകും. നമ്മുടെ മനസ്സിൽ നല്ല സമാധാനം കിട്ടും. നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ല കഴിവും ശക്തിയും ആരോഗ്യവും ലഭിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ഇസ്മ കൊണ്ട് തുടങ്ങിയാൽ മനസ്സിന്റെയും ശരീരത്തിന്റെയും കഴിവ് വർദ്ധിച്ചതുകൊണ്ട് നമുക്കത് വളരെ എളുപ്പത്തിൽ നല്ല ഉന്മേഷത്തോടെ ചെയ്ത് തീർക്കാൻ കഴിയും. അതുകൊണ്ട് വീട്ടിൽ ജോലി ചെയ്യുന്ന ഉമ്മമാരും ജോലിക്ക് പോകുന്നവരും മനസ്സിൽ സങ്കടം വരുന്നവരും ഈ ഇസ്മ മറന്നുപോകലേ. അസ്മാവുൽ ഹുസ്നയിലെ ഏത് നാമവും ചൊല്ലി നമ്മൾ എന്ത് ഹൈറായ ആഗ്രഹം പറഞ്ഞാലും അത് ഉടനെ തന്നെ നടന്നു കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ എത്ര വലിയ ആഗ്രഹങ്ങളും ആയിക്കോട്ടെ, നിസ്കാരം കഴിഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ ഏത് സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴും ഈ പരിശുദ്ധ നാമം 100 വട്ടമോ അതിൽ കൂടുതലോ ചൊല്ലി നമ്മുടെ ആവശ്യങ്ങൾ സർവശക്തനായ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനക്ക് ഉടനെ തന്നെ ഉത്തരം കിട്ടുന്നതാണ്. കാരണം നമ്മൾ എന്ത് ചോദിച്ചാലും എന്ത് ആഗ്രഹിച്ചാലും അതെല്ലാം തരാൻ കഴിവുള്ളത് നമ്മുടെ ഏക ഇലാഹിനു മാത്രമാണ്. ഈ ഇസ്മിന്റെ അർത്ഥം മനസ്സിരുത്തി ചൊല്ലി നോക്കൂ. എല്ലാത്തിനും കഴിവുള്ളവൻ അവിടുന്ന് മാത്രമല്ലേ. വളരെ ശക്തിയും കഴിവുമുള്ള ഈ ഇസ്മ ആരും മറന്നുപോകല്ലേ. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ. അസ്സലാമു അലൈക്കും.